ഹലോ, നമസ്കാരം. 777 ജാക്ക് ജോൺസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത വീഡിയോ ഇതാ നിങ്ങൾക്കായി. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുവൈറ്റിൻ്റെ തന്നെ മാസ്റ്റർ പീസായ ഒരു മാൻ മെയ്ഡ് ഐലൻഡിലേക്കാണ്. മനുഷ്യനിർമ്മിത ഐലൻഡ് എന്ന് വിശേഷിപ്പിക്കാവുന്നതിലുപരി ഇതൊരു മറൈൻ പാർക്ക് കൂടിയാണ്. അറേബ്യൻ ഗൾഫ് റോഡിൻ്റെ ഒരു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രീൻ ഐലൻഡിൻ്റെ കാഴ്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ വാഹനം പാർക്ക് ചെയ്ത് ദേ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, അവിടേക്ക് എത്തണം. അതാണ് ഗ്രീൻ ഐലൻഡിൻ്റെ മെയിൻ കണക്ഷൻ എന്ന് പറയുന്നത്. കുവൈറ്റിൻ്റെ ചരിത്രത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ ബീച്ചുകളും ഐലൻഡുകളും മാൾസ് റിസോർട്ട്സ് ഇവയെല്ലാം ചേർന്നതാണ് ഈ കുവൈറ്റ്. നമുക്ക് നമ്മുടെ ഫാമിലിയുമായിട്ട് ഒരു വീക്കെൻഡിൽ ഒരു ഔട്ട്ഡോർ എൻജോയ്മെൻ്റ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ വരാൻ പറ്റിയ ഒരു ഒരു ബെസ്റ്റ് പ്ലേസ് എന്ന് പറയാം ഈ ഗ്രീൻ ഐലൻഡ്. ഫെയിലാക്ക, ബോബിയാൻ, ബർബ, മിസ്കാൻ എന്നിങ്ങനെ ഒട്ടനവധി ഐലൻഡുകൾ ഈ കുവൈറ്റിലുണ്ട്. ഏകദേശം 9 എന്ന് തന്നെ പറയാം. നമ്മുടെ കുവൈറ്റ് ടവറിൻ്റെ ഏകദേശം അടുത്തായിട്ട് ഒരു 785,000 സ്ക്വയർ മീറ്റേഴ്സിലാണ് ഈ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. സമയം ഏകദേശം 9:30 ആയിട്ടേ ഉള്ളൂ. ഒരു 8 കൂടി തന്നെ ഗ്രീൻ ഐലൻഡിലോട്ടുള്ള പ്രവേശനം ആരംഭിക്കും. ഒരു രാത്രി 11 വരെയാണ് ക്ലോസിംഗ് ടൈം. ആളുകളെല്ലാം എന്താ ഇവിടെ നടക്കുന്നതുണ്ടോ, മോർണിംഗ് വാക്കിനായിട്ടും സൈക്ലിങ്ങിനായിട്ടും ഒക്കെ ബിസിയാണ്. റെസ്റ്റോറൻറ്റ്സ് ഒന്നും ആക്റ്റീവായി തുടങ്ങിയിട്ടില്ല. ഈവനിങ്ങിലാണ് മെയിനായിട്ട് ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും. ഒന്നും പറയാനില്ല അല്ലേ. ആകാശത്തിൻ്റെയും കടലിൻ്റെയും കളർ നമുക്ക് വ്യക്തമായിട്ട് കാണാം. കുവൈറ്റിലെ സീസൺസ് തികച്ചും വ്യത്യസ്തമാണ്. ഏകദേശം നവംബറോട് കൂടിയാണ് നമുക്ക് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബറിലൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ അധികം തണുപ്പ് ഫീല് ചെയ്യുന്നില്ല. വെതർ മോസ്റ്റ് സ്യൂട്ടബിൾ ആണ് ഒരു ഔട്ട്സൈഡ് വിസിറ്റിങ്ങിന്. സീ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഞങ്ങളുടെ ജാക്കറ്റ് എല്ലാം കരുതിയിരുന്നു കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അങ്ങോട്ട് നടക്കാൻ കുറച്ച് ദൂരമേ ഉള്ളൂ. കാലിന് വയ്യാത്തവരോ എന്തെങ്കിലും വേദനകളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഫ്രീ സർവീസ് വണ്ടികൾ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലെത്തി. അവിടെ എല്ലാ വിശദ വിവരങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പെർ പേഴ്സൺ 1.5 KD എൻട്രൻസ് ഫീസ്. ഇനി നമുക്ക് വാക്ക് ചെയ്യണ്ട, നമുക്ക് റൈഡ് മാത്രം മതി. നമ്മൾ റൈഡ് മാത്രമാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ 1 KD ടിക്കറ്റ് പ്രൈസ്. ഇപ്പോൾ നമ്മൾ ഗ്രീൻ ഐലൻഡിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയുക. ഈ എൻട്രൻസിൻ്റെ തൊട്ടടുത്തായിട്ട് കണ്ടില്ലേ പല കളറിലുള്ള സൈക്കിൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഫാമിലി ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് 4 റൈഡ് എൻജോയ് ചെയ്യാം. നമുക്ക് 4 4-സീറ്റർ, ഡബിൾ സീറ്റർ അങ്ങനെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. എക്സ്ട്രാ പേയ്മെൻറ്റ് ആവശ്യമാണ്. 1.5 KD അല്ലെങ്കിൽ 3 KD എന്നിങ്ങനെയൊക്കെയാണ് ചാർജസ്. കുഞ്ഞു കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ സൈക്കിളുകളും ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ പിള്ളേർ പറയുമായിരുന്നു ദേ ചൂച്ചു ട്രെയിൻ മമ്മി, ചൂച്ചു ട്രെയിൻ എന്ന്. നല്ല കളർഫുള്ളാണല്ലേ, നല്ല കൗതുകം തോന്നും കുട്ടികൾക്കൊന്ന് കയറാൻ വേണ്ടി. നമുക്കിപ്പോൾ കൂടുതൽ ആൾക്കാർ ഒരുമിച്ചൊക്കെയാണ്, ഒരു ബാച്ചൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കുവൈറ്റിലും മറ്റെല്ലാ അറബ് കൺട്രീസിലും നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള രീതി തന്നെയാണ്. പ്ലാന്റിങ്ങിന് വേണ്ടി ഇറിഗേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പലതരം ചെടികളും പൂക്കളും അറേഞ്ച് ചെയ്യുന്നതിനോട് കൂടെ ദേ കണ്ടോ പെബിൾസ്,
ഇതിൽ കൂടുതലും ഇമ്പോർട്ടഡ് പെബിൾസ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഉരുളൻകല്ലുകൾ ആ ഒരു ഗാർഡൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടുള്ളൂ. ബൊഗൈൻ വില്ലാസ്, പല കളറിലുള്ള ബൊഗൈൻ വില്ലാസ് നമുക്ക് കാണാം. ചെറിയ രീതിയിലുള്ള ഗ്രീൻ ഫോറസ്റ്റിൻ്റെ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഇവിടെ. വലിയ വലിയ ട്രീസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നന്നായി വൃത്തിയായിട്ട് വെട്ടി ഒരുക്കിയിട്ടുണ്ട് എല്ലാ ട്രീസും. സൺവെസ്റ്റ്, തൽഹ, അനാക്വേ, ഇങ്ങനെ എവർഗ്രീൻ ട്രീസാണ് ഇവരൊക്കെ. ഈ കുവൈറ്റിൽ പ്രത്യേകമായിട്ടുള്ള വെള്ളത്തിൻ്റെ സാഹചര്യം കണക്കിലെടുത്ത് വളരുന്ന മരങ്ങളാണ് ഇവയെല്ലാം. വിശാലമായിട്ടുള്ള സ്ഥലത്ത് ഓടി നടക്കാൻ ഏത് കുട്ടികളാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? അതെ, ഇവിടെ അതിനുള്ള പ്രത്യേക സൗകര്യം തന്നെയുണ്ട്. പിള്ളേർക്ക് എവിടെ വേണമെങ്കിലും ഓടി നടക്കാം, കംഫർട്ടബിൾ ആയിരിക്കും, സുരക്ഷിതത്വം ഉണ്ട്. ഒരു വശത്ത് നല്ല ഭംഗിയായും വൃത്തിയായും അറേഞ്ച് ചെയ്തിരിക്കുന്ന വൃക്ഷങ്ങളും ചെടികളും, മറുവശത്ത് വിശാലമായ കടലും. ദേ ഇത് കണ്ടില്ലേ, ടെട്രാപോഡ്സ് ആണ് ഇത്. കടലാക്രമണവും സോയിൽ ഇറോഷനും തടയാൻ വേണ്ടിയിട്ട് ഈ ഐലൻഡിൻ്റെ ചുറ്റിനുമായിട്ട് ഈ ടെട്രാപോഡ്സ് നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. ഇത് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. കുറച്ചധികം ട്രോപ്പിക്കൽ മൈഗ്രേറ്ററി ബേർഡ്സിനെ നമുക്ക് കാണാൻ കഴിയും. ക്രാബിൻ്റെ സീസൺ ആയതുകൊണ്ടാവണം കുറച്ച് ക്രാബ് ഫ്ലവേഴ്സ് എന്ന ഒരു ട്രോപ്പിക്കൽ ബേർഡ്സിനെ നമുക്ക് അവിടെ ഒരു കൂട്ടം കാണാൻ കഴിഞ്ഞു. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ. ഈ ഗെയിംസിനുള്ള സ്ഥലത്ത് പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലൈഡിങ്, റോപ്പ് പുള്ളിങ്, റോപ്പ് ക്ലൈംബിങ്, കൂടാതെ ആർട്ടിഫിഷ്യൽ ടർഫ് ലാൻഡിംഗ് സ്കേപ്പിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പേടിക്കേണ്ടതൊന്നുമില്ല. ഇത് കാണുന്നത് ഒരു വോളിബോൾ കോർട്ടാണ്. ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. സ്ലൈഡിങ്ങും ക്ലൈംബിങ്ങും ആയിട്ട് പിള്ളേർ അവിടെ എൻജോയ് ചെയ്തോളൂ. ഇതേ ഒരാൾ വരുന്നത് കണ്ടോ. ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. പിള്ളേര് അവനുമായിട്ട് കളി തുടങ്ങി. കുവൈറ്റിലെ മിക്കവാറും എല്ലായിടത്തും നമുക്ക് വളരെ അധികം കാണാൻ കഴിയുന്ന ഒരു പെറ്റ് ആനിമലാണ് കാറ്റ്സ്. ഇനി നമ്മൾ നടന്ന് എത്തുന്നത് ആർട്ടിഫിഷ്യൽ പൂളിലേക്കാണ്. ഈ അറേബ്യൻ ഗൾഫ് സീയിൽ നിന്ന് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഓപ്പണിംഗ് ഉണ്ട്. ഈ അറേബ്യൻ ഗൾഫ് സീയിലെ വാട്ടർ തന്നെയാണ് ഇവർ ഈ ആർട്ടിഫിഷ്യൽ പൂളിലേക്കായിട്ടും ഉപയോഗിക്കുന്നത്. വാട്ടർ ഇൻ ആൻഡ് ഔട്ട് പ്ലേസസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വാട്ടർ നല്ല ക്ലീൻ ആയിരിക്കും. ഇതേത് കണ്ടില്ലേ, ഇതാണ് ആ ചാനൽ. വെള്ളം അകത്തേക്കും പുറത്തേക്കും പോകാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലുള്ള ചാനലാണ് ഇത്. അതുപോലെ തന്നെ ഈ പൂളിൻ്റെ മറ്റു സൈഡിലായിട്ടും ഇതേ ഒരു ചാനൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതേ ഇതാണ് ആ പറഞ്ഞ ആർട്ടിഫിഷ്യൽ പൂൾ. മെയിൻ അട്രാക്ഷൻ ഓഫ് ദി ഗ്രീൻ ഐലൻഡ് എന്ന് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ പൂളാണ്. ഇവിടെ പലവിധത്തിലുള്ള വാട്ടർ സ്പോർട്സ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. വാട്ടർ സ്കീയിങ്, വാട്ടർ റൈഡ്സ് ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്രത്യേക ട്രെയിനിങ്ങും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഈ വാട്ടർ സ്കീയിങ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും തന്നെ കൺവെയർ ബെൽറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ വാട്ടർ സ്കീയിങ് ചെയ്യുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു കൺട്രോൾ റൂം തന്നെ അവിടെ ഉണ്ട്. അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡും ഉണ്ട്. ഈ വാട്ടർ സ്കീയിങ് ചെയ്യുന്ന എല്ലാവരും തന്നെ അതിൻ്റെതായ എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ട് തന്നെയാണ് കേട്ടോ അവിടെ എല്ലാം ചെയ്യുന്നത്. എങ്കിലും അവർ ചില സമയത്ത് അവരുടെ റോപ്പ് കയ്യിൽ നിന്ന് പോയിട്ട് വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. വിത്ത് അവരുടെ ലൈഫ് ജാക്കറ്റ് എല്ലാം അവരുള്ളതുകൊണ്ട് തന്നെ അവർ പൊങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് തിരിച്ചു കയറി വരണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പാത്ത്. ഇത് മരം കൊണ്ടുള്ളതാണ് കൂടുതലായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് പ്ലാസ്റ്റിക് ബാരൽസിൻ്റെ ആയിട്ടും ഈ പാത്ത് നമുക്ക് കാണാവുന്നതാണ്. നോർമലായിട്ടുള്ള രീതിയിൽ ആൾക്കാരെ അതിൽ വഴി നമുക്ക് നടക്കാൻ സമ്മതിക്കില്ല അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സൊന്നും. പക്ഷേ ഇത് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് അവിടേക്ക് വിസിറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഞങ്ങൾ അതുവഴി ഒന്ന് നടന്നു പോയതേ ഉള്ളൂ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നോർമലി അലൗഡ് അല്ല കേട്ടോ. റൈഡ്സ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നവർക്കും അവിടെ നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്കൊക്കെ ആയിട്ട് കഫേ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് അതിനുള്ളിൽ പോയി നമുക്ക് റെസ്റ്റ് റൂംസ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിരുന്ന സമയത്താണ് ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുവാണല്ലോ. അവിടെ വേൾഡ് കപ്പും ബോളും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്നു. എന്നാലും ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ റൈഡ് ചെയ്തതിൻ്റെ ഒരു ഹാഫ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി കാണുന്നവരേക്കും ബൈ ബൈ.